ാട്ടിൻപുറത്തിൻ്റെ ചിത്രമാണ് നിങ്ങൾ കാണുന്നത് കോഴിക്കോട്ടെ ഒരു ക്ഷേത്ര കുളം കൊച്ചിയിലെ മഹാത്മാ റോഡ് വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് കോഴിക്കോട്ടെ ഒരു കോളേജിന്റെ ചിത്രമാണിത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ എടുത്ത ചിത്രം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലെ മലബാർ കലാപ സമയത്ത് മലബാറിലൂടെ ബ്രിട്ടീഷ് പട്ടാളം പോകുന്ന കാഴ്ചയാണിത് പാലങ്ങളൊന്നും ഇല്ലാതിരുന്ന ആ കാലഘട്ടത്തിൽ മനുഷ്യന്റെ ആശ്രയമായിരുന്നു ഈ കടത്തു വഞ്ചി പഴയകാല ഒരു ഫാമിലി ഫോട്ടോ ഇന്നത്തെ ഫാമിലിയുമായിട്ട് ഒന്ന് കമ്പാർ ചെയ്തു നോക്കൂ അവരുടെ വസ്ത്രധാരണ രീതി പ്രത്യേകം ശ്രദ്ധിക്കണേ തെരുവിലൂടെ അക്കാലത്ത് ആളുകൾ നടന്നു പോകുന്ന ഒരു കാഴ്ചയാണിത് ആ കാലഘട്ടത്തിൽ അവർ ഏറ്റവും കൂടുതലായി ഉപയോഗിച്ചിരുന്നത് ഈ രീതിയിലുള്ള മൺപാത്രങ്ങളായിരുന്നു വയലിൽ പണിയെടുക്കുന്ന കർഷക സ്ത്രീകളാണിത് അവരുടെ വസ്ത്രധാരണമൊക്കെ ശ്രദ്ധിച്ചാൽ ഇന്നത്തെ സ്ത്രീകളുടെ വസ്ത്രധാരണവുമായി എത്ര മാറ്റങ്ങളാണുള്ളത് തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ കുതിര പട്ടാളമാണ് ചിത്രത്തിൽ നിങ്ങൾ കാണുന്നത് എറണാകുളത്തെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ എടുത്ത ഫോട്ടോയാണിത് കൊച്ചിയിലെ റാം മോഹൻ പാലസിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എടുത്ത ചിത്രം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ കൊച്ചിൻ സ്റ്റേറ്റ് അസംബ്ലിയുടെ ഫോട്ടോയാണിത് കഴിഞ്ഞുപോയ ഇന്നലകളിലെ മനോഹരമായ ഒരു ദൃശ്യമാണിത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ എറണാകുളത്ത് നിന്ന് കോട്ടയത്തേക്ക് പുതിയ റെയിൽവേ റൂട്ട് ആരംഭിക്കുന്നതിൻ്റെ അപൂർവമായ ഒരു ചിത്രം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിലെ ഒരു ലൈബ്രറിയാണിത് പഴയ ഒരു പുസ്തകശാല ഇന്നത്തെ ലൈബ്രറിയും കൂടെ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുമ്പോഴാണ് ഈ ചിത്രം പൂർത്തിയാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി തിരുവിതാംകൂർ അസംബ്ലി തിരഞ്ഞെടുപ്പിൻ്റെ ഒരു ഇലക്ഷൻ പ്രചാരണ ബോർഡാണിത് ഇന്നത്തെ തിരഞ്ഞെടുപ്പ് പ്രചാരണവും അന്നത്തെ തിരഞ്ഞെടുപ്പ് പ്രചാരണവും തമ്മിലുള്ള അന്തരം എത്ര എന്ന് നമുക്ക് മനസ്സിലാക്കാം എറണാകുളത്തെ ഹൈക്കോട്ട് ബോട്ട് ജെട്ടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ എടുത്ത ചിത്രം ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് കാലഘട്ടത്തിലെ ഒരു തെയ്യത്തിൻ്റെ ചിത്രമാണിത് കോഴിക്കോട്ടെ തളി ശിവക്ഷേത്രവും സാമൂതിരി സ്കൂളും ഒന്നിച്ചു കാണാം ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ എടുത്ത ചിത്രം ആഹാരം പാചകം ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് ഓരോരുത്തരും ആയിരത്തി തൊള്ളായിരത്തി എട്ടിലെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു ചിത്രമാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിലെ കോഴിക്കോട്ടെ ഇംഗ്ലീഷ് പള്ളി തലശ്ശേരി നഗരത്തിലെ മിഷൻ ഹൈസ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ എടുത്ത ചിത്രം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ പൊന്നാനി പുഴ കടക്കുന്ന ഒരു ചിത്രമാണിത് ചിത്രത്തിൽ ഇന്ത്യക്കാരെയും ബ്രിട്ടീഷുകാരെയും പ്രത്യേകം വേർതിരിച്ച് മനസ്സിലാക്കാം ഇത് പൊന്നാനിയിലെ പ്രസിദ്ധമായ പള്ളി വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലെ കണ്ണൂരിലെ ക്രിസ്ത്യൻ പള്ളി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് കാലഘട്ടത്തിലെ പൊന്നാനി തെരുവാണ് നിങ്ങളിപ്പോൾ കാണുന്നത് മണ്ണന്തല മിഷൻ സ്കൂളിലെ ഒരു ഗ്രൂപ്പ് ഫോട്ടോയാണിത് ആയിരത്തി തൊള്ളായിരത്തി എടുത്ത ചിത്രം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലെ കോഴിക്കോട്ടെ ഒരു ക്രിസ്ത്യൻ പള്ളി ഇത് മലപ്പുറം ജില്ലയിലെ പരപ്പരങ്ങാടി സ്കൂൾ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് കോഴിക്കോട്ടെ ഒരു ഫാക്ടറിയുടെ നിർമ്മാണ വേളയിൽ എടുത്ത ചിത്രം വർഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് പഴയ കാലഘട്ടത്തിലെ ഒരു സ്കൂളും സ്കൂൾ ഗ്രൗണ്ടുമാണ് ചിത്രത്തിൽ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് മലബാർ ക്രിസ്ത്യൻ കോളേജ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ എടുത്ത ചിത്രം ഈ കടത്തുവഞ്ചിയിലേറിയായിരുന്നു അത്രേ പണ്ടത്തെ ആളുകൾ യാത്ര ചെയ്തിരുന്നത് ആ കാലത്ത് നാട്ടിൻപുറങ്ങളിലെ സർവ്വസാധാരണമായ ഒരു കാഴ്ചയായിരുന്നു ഇത് ഓല മടയുക എന്നത് ചിത്രം നോക്കൂ ഇങ്ങനെയൊക്കെ ആളുകൾ ഇവിടെ ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഈ തലമുറയിലെ ആളുകൾക്ക് വിശ്വാസം വന്നേക്കില്ല വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ ചിത്രമാണ് നിങ്ങൾ കാണുന്നത് അവിടെ ഡോക്ടറും നഴ്സും ബ്രിട്ടീഷുകാരാണ് എന്നത് പ്രത്യേകം നമുക്ക് കാണാം പഴയ കാലഘട്ടത്തിലെ ഒരുപാട് ചിത്രങ്ങളും ഫോട്ടോകളും എല്ലാം പരിശോധിച്ചതിൽ നിന്ന് ഞാൻ കണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട് അന്നത്തെ ആളുകൾക്കൊന്നും കുടവയറില്ലായിരുന്നു നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല കാരണം അവരുടെ ജീവിത ആഹാരവും അധ്വാനവും എല്ലാം തന്നെ ആരോഗ്യമുള്ള ഒരു ജീവിതം അവർക്ക് പ്രദാനം ചെയ്തിരുന്നു എന്ന് മനസ്സിലാക്കാം വീഡിയോ എല്ലാവരും കണ്ടല്ലോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ആ ബട്ടണും ഒന്ന് ക്ലിക്ക് ചെയ്യുക വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്